ഐ എ എസ് തലപ്പത്തെ പോരിൽ എൻ പ്രശാന്തിനെതിരെ അച്ചടക്ക നടപടി ആലോചിച്ച് സർക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റുകളിൽ ജയതിലക് ഐ എ എസിനെതിരെ മറുപടി നൽകുകയും ചെയ്തതിൽ സർക്കാരിന് കടുത്ത തൃപ്തിയുണ്ട് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എൻ പ്രശാന്തിനോട് വിശദീകരണം തേടും ഹിന്ദു ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഗോപാലകൃഷ്ണനെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് സൂചന ഗോപാൽ ശിലാസനൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകും ഗോപാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ച എൻ പ്രശാന്തിന്റെ നടപടി അതിനൊപ്പം ഈ ഉദ്യോഗസ്ഥ തലപ്പത്തെ ചേരിപ്പോര് കേരളത്തിന്റെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ചരിത്രത്തിൽ അത്ര കേട്ട് കേൾവിയില്ലാത്തൊരു സംഭവം കൂടിയാണ് അത് സർക്കാർ ഉണ്ടാക്കിയത് വലിയ മാനക്കേടും തലവേദനയുമാണ് അതർത്ഥത്തിൽ ഗൗരവതരത്തിലുള്ള നടപടിയിലേക്ക് എൻ പ്രശാന്തിനെതിരെ അടക്കം സർക്കാർ പോകുമെന്ന് കരുതേണ്ടതുണ്ടോ അതിനെത്ര വേഗത കാണും ഐ എസ്കാർക്ക് ഇപ്പോൾ ദോഷസമയമാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് സൈഫുദ്ദീൻ പുറത്തു വരുന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദത്തിൽ കുടുങ്ങിയത് മൂന്ന് പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഐ എ എസ് തലപ്പത്തിരിക്കുന്ന മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാറി മാറി തീരുമാനമെടുക്കേണ്ട അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിലവിൽ സർക്കാരും ചീഫ് സെക്രട്ടറിയും ഉള്ളത് അതിലെ ഏറ്റവും അവസാനത്തെ അംഗത്തിലേക്ക് എത്തിയിരിക്കുന്നത് എൻ പ്രശാന്ത് ഐ എ എസും അതിനോടൊപ്പം തന്നെ ജയതിലക് ഐ എസും തമ്മിലുള്ള ആ ഫേസ്ബുക്ക് യുദ്ധമാണ് കഴിഞ്ഞ ദിവസമാണ് എൻ പ്രശാന്ത് ഐ എസ് ജയത്തിലെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടുന്നു അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും വീണ്ടും വീണ്ടും വിവിധ പരാമർശങ്ങൾ ഈ എൻ പ്രശാന്ത് ഐ എസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ആ മുൻ മന്ത്രിയും സി പി എം സ്റ്റേറ്റ് കമ്മിറ്റി അംഗവുമായിട്ടുള്ള ജെ മേഴ്സിക്കുട്ടിയമ്മ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് എൻ പ്രശാന്ത് ഐ എസിനെ ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് യു ഡി എഫിന് വേണ്ടി എൻ പ്രശാന്ത് ഐ എസ് രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമാണ് ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ ഉന്നയിക്കുന്നത് അതിന് കാരണമായി അവർ സൂചിപ്പിക്കുന്നത് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദം ആ വിവാദത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതിന്റെ തിരക്കഥയ്ക്ക് പിന്നിൽ എൻ പ്രശാന്ത് ഐ എസ് ആണെന്നും ഇത് യു ഡി എഫിന് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല എം എൽ എ ചേർന്നുകൊണ്ടാണ് അന്ന് ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു നീക്കം പ്രശാന്ത് നടത്തിയത് എന്നുമായിരുന്നു വില്ലന്റെ റോളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തനിക്കെതിരെ എൻ പ്രശാന്ത് പ്രവർത്തിച്ചത് അതിൽ കൃത്യമായി തന്നെ ദുഷ്ടലാക്കോടെയുള്ള സമീപനമായിരുന്നു ചിലർക്ക് വേണ്ടിയുള്ള തന്നെ താറടിച്ചു കാണിക്കാൻ എൽ ഡി എഫ് മുന്നണിയെ ഒട്ടാകെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു എൻ പ്രശാന്ത് ഐ എസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് ആ സംസ്ഥാനത്തെ തീരദേശ മേഖലകളിൽ യു ഡി എഫിന് ശക്തമായ മേൽക്കും നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടായിരുന്നു സഭകളെയും അതിനോടൊപ്പം തന്നെ പുരോഹിതരെയും അടക്കം ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തനിക്കെതിരെ അന്ന് പടയിറക്കം നടത്തിയത് ആ വിഷയത്തിൽ അന്ന് തന്നെ വ്യക്തമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ജെ മേഴ്സിക്കുട്ടിയമ്മ ഉന്നയിച്ചിരുന്നു അന്നും ഇതേപോലെ തന്നെ എൻ പ്രശാന്തിനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ഒരു നീണ്ട പോസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെയാണ് ആ പോസ്റ്റ് മേഴ്സിക്കുട്ടിയമ്മ ഇട്ടിരുന്നത് അതിന്റെ തുടർച്ചയായി ഈ ഘട്ടത്തിൽ അതായത് പ്രശാന്തിനെതിരെ വീണ്ടും ആരോപണങ്ങൾ നടപടിക്കുള്ള കോപ്പുകൂട്ടി ആ ആരോപണങ്ങൾ വീണ്ടും പൊടിതട്ടിയെടുത്തി ഇപ്പോൾ ജെ മേഴ്സിക്കുട്ടിയമ്മ രംഗത്ത് വന്നിരിക്കുന്നത് അതിന്മേൽ എന്താകും നടപടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതിസ്ഥാനത്തേക്ക് എൻ പ്രശാന്ത് വന്നു നിൽക്കുമ്പോൾ അതിന്റെ ഒപ്പം ഉന്തിനൊപ്പം ഒരു തള് എന്ന തരത്തിലേക്ക് മേഴ്സിക്കുട്ടിയമ്മയുടെ പോസ്റ്റ് കൂടി വരുമ്പോൾ അദ്ദേഹത്തിനെതിരായ നടപടി എന്താകും എന്ന തരത്തിലേക്കുള്ള വലിയ ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് മറുവശത്ത് ചീഫ് സെക്രട്ടറിയും സർക്കാരും കടുത്ത അതൃപ്തിയിലാണുള്ളത് കാരണം വലിയ പോരായ്മ വലിയ തട്ടുകേടാണ് ഈ വിഷയത്തിൽ ുന്നത് കാരണം പ്രധാനപ്പെട്ട കൃഷിവകുപ്പ് പോലെ ഒരു വകുപ്പിലിരിക്കുന്ന ആ സ്പെഷ്യൽ സെക്രട്ടറി മറുവശത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിനെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്നു മാതൃഭൂമിക്ക് വേണ്ടി സ്പെഷ്യൽ റിപ്പോർട്ടറായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ജയതിലക് ഐ എസ് എന്നും ഇറങ്ങി പ്രവർത്തിക്കുന്ന ഐ എസ് കാരോട് ജയതിലകിനുള്ള ആ പ്രശ്നം ആ ചിത്തരോഗിയാണ് ജയതിലക് എന്ന തരത്തിലേക്കുള്ള അതിരൂക്ഷമായ സമീപകാലത്തൊന്നും ഉദ്യോഗസ്ഥലത്തിൽ ഇത്തരത്തിലൊരു പ്രകടമായ പോരുണ്ടായിട്ടില്ല എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു ിൽക്കെ ആ വിഷയത്തിൽ ചീഫ് സെക്രട്ടറി കർശന നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് ഒരുങ്ങുന്നത് അടിയന്തരമായി തന്നെ എൻ പ്രശാന്ത് ഐ ഈ വിഷയത്തിൽ വിശദീകരണം തേടും വിശദീകരണം തേടിയതിനു ശേഷം അച്ചടക്ക നടപടി എന്ന തരത്തിലേക്കാണ് ശാരദാ മുരളീധരൻ ആലോചിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടനടി തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറുവശത്ത് കെ ഗോപാലകൃഷ്ണൻ ഐ എസിനെതിരെയും ചെറുതല്ലാത്ത നടപടി ഉണ്ടാകും എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം കാരണം ഇന്നലെ ഈ വിഷയത്തിൽ ഡി ജി പി ചീഫ് സെക്രട്ടറിക്ക് ഔദ്യോഗികമായി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ചീഫ് സെക്രട്ടറി ആവശ്യ ആവശ്യപ്പെട്ടത് പ്രകാരം ാണ് ഈ മതപരമായ മല്ലു ഹിന്ദു ഗ്രൂപ്പ് അടക്കമുള്ള ഗ്രൂപ്പ് നിർമ്മാണത്തിൽ ഗ്രൂപ്പുകൾ രൂപീകരിച്ചതിൽ ഗോപാലകൃഷ്ണന്റെ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം ഗോപാലകൃഷ്ണൻ പരാതി നൽകിയതുപോലെ ഹോക്ക് ഹാക്കിംഗ് നടന്നിട്ടുള്ളതായിട്ടുള്ളതോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഫോണിൽ നിന്ന് എന്തെങ്കിലും തിരിമറി നടന്നതായിട്ടുള്ളതോ ആയിട്ട് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല പകരം അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ഈ ഗ്രൂപ്പുകൾ രൂപീകരിച്ചതെന്നും മറ്റ് സൈബർ തകരാറുകളോ മറ്റ് ഇടപെടലുകളോ പുറത്തു നിന്നുള്ള ബാഹ്യ ഇടപെടലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന തരത്തിലേക്ക് ഗോപാലകൃഷ്ണന്റെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടാണ് ഡി ജി പി ശാരദാ മുരളീധരന് കൈമാറിയിരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയും അച്ചടക്ക നടപടി സസ്പെൻഷനിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്ക് ഗതി മാറാനുള്ള സാധ്യതയുണ്ട്